കുട്ടികളിൽ കോവിഡ് കൂടുതലായി ബാധിക്കുന്നു നമസ്കാരം ഞാൻ സുനിൽ പ്രഭാകരൻ ഹെൽത്ത് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം കോവിഡ് കുട്ടികളിൽ കൂടുതലായി ബാധിക്കുന്നു എന്നുള്ള കണക്കുകൾ ലോകമെമ്പാടുമുള്ള പല രാജ്യങ്ങളിൽ നിന്ന് വരുന്നു നമുക്ക് കണക്കുകളിലേക്ക് കിടക്കാം സിംഗപ്പൂർ നമുക്കറിയാം കോവിഡ് കഴിഞ്ഞിട്ട് അവർ ഈ അടുത്ത കാലത്ത് കോവിഡിൽ നിന്ന് മുക്തരായ രാജ്യങ്ങളിൽ മുൻപന്തിയിൽ നിന്ന് നിൽക്കുന്ന അല്ലെങ്കിൽ മുൻപന്തിയിൽ എന്ന് പറയപ്പെട്ടിരുന്ന ഒരു രാജ്യമാണ് സിംഗപ്പൂർ അവിടെ കോവിഡ് ഏകദേശം ഇല്ലാതെ ആയി എന്നുള്ള സ്ഥിതിയിൽ നിൽക്കുകയായിരുന്നു പക്ഷേ ഇപ്പോൾ കോവിഡിൽ അവിടെ കണ്ടു തുടങ്ങിയിരിക്കുന്നു കുട്ടികളിൽ കുട്ടികളിലാണ് ഇപ്പോൾ കൂടുതലായും അവിടെ കോവിഡ് വന്നിരിക്കുന്നത് അല്ലെങ്കിൽ കണ്ടു തുടങ്ങിയിരിക്കുന്നത് അത് കണ്ടു തുടങ്ങിയിരിക്കുന്നതും ഇന്ത്യൻ വേരിയൻ്റാണ് നമുക്കറിയാം ഇന്ത്യൻ വേരിയൻ്റായ ബി എന്ന സ്ട്രെയിൻ ഇത് ഇന്ത്യയിലെ വേരിയൻ്റാണ് ഇതാണ് ഇപ്പോൾ സിംഗപ്പൂര് കണ്ടു തുടങ്ങിയിരിക്കുന്നത് കുട്ടികളിൽ ഇത് കൂടുതലായിട്ട് കണ്ടു തുടങ്ങിയിരിക്കും ഇത് കുട്ടികളിൽ അങ്ങനെ വലിയ ഭീകരമായ സീരിയസ് സിറ്റുവേഷൻ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല പക്ഷേ എന്നിരുന്നാലും സിംഗപ്പൂർ ഗവൺമെൻറ്റും അവിടുത്തെ അധികൃതരും ആരോഗ്യ അധികൃതരും ഒക്കെ വലിയ കൺസേണിലാണ് കാരണം എന്തുകൊണ്ടാണ് കുട്ടികളിലേക്ക് ഇത് ഇത്രയ്ക്ക് വന്നത് അഡൽസിനെ അപേക്ഷിച്ച് അതായത് വലിയ ആൾക്കാരിൽ വരുന്നതിനേക്കാൾ കൂടുതൽ അല്ലെങ്കിൽ അവർക്ക് വരുന്നതിന് പകരം കുട്ടികളിൽ ഇത് കൂടുതലായിട്ട് വന്നത് എന്തുകൊണ്ട് ആണ് എന്നുള്ള ഒരു ആശങ്കയിലാണ് സിംഗപ്പൂർ ഇപ്പോൾ അതുകൊണ്ട് തന്നെ സിംഗപ്പൂർ ഇപ്പോൾ സ്കൂളുകളെല്ലാം അടയ്ക്കുകയാണ് അവർ തൽക്കാലത്തേക്ക് സ്കൂളുകൾ അടയ്ക്കുകയാണ് കാരണം ഈ പുതിയ വേരിയൻറ്റ് അവിടെ പടർന്ന് പിടിക്കുന്നത് കാരണം കുട്ടികളിലേക്ക് കൂടുതൽ പടരാതിരിക്കാനുള്ള മുൻകരുതൽ എന്നുള്ള നിലയിലാണ് അവരിത് അടയ്ക്കുന്നത് മാത്രവുമല്ല കുട്ടികൾക്ക് വാക്സിനേഷൻ എടുക്കുന്നതിനെ കുറിച്ചിട്ടും അവർ വളരെ കൂലംകക്ഷമായി ചിന്തിക്കുന്നു കുട്ടികൾക്ക് വാക്സിനേഷൻ എടുക്കുന്നതിനെ കുറിച്ചിട്ട് പ്ലാൻ ചെയ്യുന്നു എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ പറയുന്നത് അടുത്തത് ബ്രസീൽ ബ്രസീലിലും ഇപ്പോൾ ഈ വേരിയൻറ്റ് കണ്ടു തുടങ്ങിയിരിക്കുന്നു അവിടെ കുട്ടികളിൽ കൂടുതലായി ഇത് ബാധിച്ചു തുടങ്ങിയിരിക്കുന്നു ഈ അടുത്ത കാലത്ത് മോർ ദാൻ അതായത് ഈ അടുത്ത കാലത്ത് രണ്ടായിരത്തിൽ പരം പുതിയ കേസുകൾ ഉണ്ടായി എന്നാണ് പറയുന്നത് കുട്ടികളിൽ മാത്രം അഫക്റ്റ് ചെയ്തത് അതിൽ അഞ്ചു പേരെ ഈ അടുത്തും മരണവും കുട്ടികൾക്ക് മരണമുണ്ടായി എന്നും കണക്കുകൾ പറയുന്നു ഇത് ബ്രസീലിലെ കാര്യമാണ് അവിടെയും കോവിഡ് വളരെ ശാന്തമായ ഒരു അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത് ഇനി തൈവാൻ തൈവാനിലും സ്കൂളുകൾ അടയ്ക്കുകയാണ് കാര്യം കുട്ടികളിൽ കണ്ടു തുടങ്ങിയിരിക്കുന്നു കുട്ടികളിൽ ഇത് കൂടുതലായിട്ട് പടർന്നു പിടിക്കുമോ എന്നുള്ള ആശങ്ക കാരണം തൈവാനിലും ഇപ്പോൾ സ്കൂളുകൾ അടയ്ക്കുകയാണ് മാത്രവുമല്ല ഈ അഡ് ഈ മാത്രവുമല്ല ഈ കഴിഞ്ഞ വീക്കെൻഡിൽ മുന്നൂറോളം പുതിയ കേസുകളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് മുന്നൂറോളം പുതിയ കുട്ടികളിലാണ് ഈ കോവിഡ് കണ്ടതായി പറയപ്പെടുന്നത് ഇനി ഹോങ്കോങ് ഹോങ്കോങ്ങിൽ പുതിയൊരു വേരിയൻറ്റ് അതായത് സൗത്ത് ആഫ്രിക്കയിൽ കണ്ടു തുടങ്ങിയിരിക്കുന്ന അല്ലെങ്കിൽ സൗത്ത് ആഫ്രിക്കയിലുള്ള വേരിയൻ്റാണ് ഹോങ്കോങ്ങിൽ കണ്ടത് അവിടെയും കുട്ടികൾക്ക് ആണ് കൂടുതൽ ബാധിക്കാൻ തുടങ്ങിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അവർ സ്കൂൾ അടയ്ക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കുന്നു വാക്സിനേഷൻ എടുക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കുന്നു ഇത് ലോകത്തിൻ്റെ പല രാജ്യങ്ങളിൽ നിന്ന് വരുന്ന കണക്കുകളാണ് അത് മാത്രമല്ല നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ രാജ്യങ്ങളിൽ കോവിഡ് ഏകദേശം ശമിച്ച അവസ്ഥയിൽ നിൽക്കുകയായിരുന്നു അപ്പോഴാണ് ഇത് കുട്ടികളിലേക്ക് ഇത് കൂടുതൽ പകരുന്നതും അതിൽ പ്രധാനമായിട്ടും ഇന്ത്യൻ വേരിയൻറ്റിന് ഒരു വലിയ പങ്കുണ്ട് എന്ന് അറിയപ്പെടുന്നത് ഈ ഒരു സ്ഥിതിയിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ത്യയിൽ ഇന്ത്യയിലെ കുട്ടികളുടെ അവസ്ഥയാണ് ഇന്ത്യയിലും കുട്ടികൾക്ക് ഒരുപാട് പേർക്ക് ബാധിച്ചിട്ടുണ്ടെന്ന് നമുക്കറിയാം പക്ഷേ അത് വഷളാകുന്നില്ല അതിന് പകരമായിട്ട് ഒരു നമ്മൾ നേരത്തെ അതിനെക്കുറിച്ച് വീഡിയോയും ചെയ്തിരുന്നു മൾട്ടി ഇൻഫ്ലമേറ്ററി സിൻഡ്രോം അതായത് കോവിഡ് വന്നതിന് ശേഷം കുട്ടികൾക്ക് പല പ്രശ്നങ്ങളെക്കുറിച്ചും നമ്മൾ പറയുന്നു അത് വേണ്ട രീതിയിൽ ട്രീറ്റ്മെൻറ്റ് കൊടുത്തില്ലെങ്കിൽ വഷളാകാനുള്ള സാധ്യതകൾ കൂടുതലുണ്ട് എന്നും പറഞ്ഞിരുന്നു എന്നാൽ കൂടുതലായിട്ട് കുട്ടികൾക്ക് ഇത് വരുന്നുണ്ട് എന്ന് പറയുന്നു കാരണം ഓൾ ഇന്ത്യ മെഡിക്കൽ സയൻസിൻ്റെ കണക്ക് പ്രകാരം ഇത് ആദ്യത്തെ വേവില് കുട്ടികൾക്ക് വലുതായിട്ട് അഫക്റ്റ് ചെയ്തിരുന്നില്ല എന്നാൽ രണ്ടാമത്തെ വേവില് കുട്ടികൾക്ക് അഫക്റ്റ് ചെയ്തതിൻ്റെ എണ്ണങ്ങൾ കൂടുതലാണ് മാത്രവുമല്ല തേർഡ് വേവില് ഇത് കൂടുതലും കുട്ടികളിലായിരിക്കും പടർന്ന് പിടിക്കാൻ സാധ്യത എന്നാണ് പ്രൊജക്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് നമുക്കറിയാം ഈ ഏകദേശം ഈ വർഷാവസാനം അല്ലെങ്കിൽ വർഷാവസാനത്തിന് മുൻപായിട്ട് തന്നെ തേർഡ് വേവ് വരും എന്നുള്ളതാണ് പ്രഡിക്ഷൻസ് ഈ ഒരു അവസ്ഥയിൽ ഇന്ത്യയിൽ നമ്മൾ എന്തൊക്കെ മെഷേഴ്സ് അതായത് ഗവൺമെൻറ് തലത്തിൽ എന്തൊക്കെ മുൻകരുതലുകളാണ് എടുക്കേണ്ടത് ഇത് വരുമ്പോൾ കുട്ടികൾക്ക് കുട്ടികളെ രക്ഷിക്കാനായിട്ട് അല്ലെങ്കിൽ കുട്ടികൾക്ക് കൂടുതൽ പടർന്നു പിടിക്കാതിരിക്കാനായിട്ട് എന്തൊക്കെ എന്തൊക്കെ മുൻകരുതലുകളാണ് എടുക്കേണ്ടത് എന്നുള്ളതിൻ്റെ എക്സ്പേർട്ട് എക്സ്പേർട്ട് അഡ്വൈസുകളായിട്ടുള്ള നാല് പോയിൻ്റ് ഉണ്ട് അതിലേറ്റവും പ്രധാനമായ നമ്പർ വൺ പോയിൻ്റ് എന്ന് പറയുന്നത് സെറ്റപ്പ് എ പീഡിയാട്രിക് ടാസ്ക് ഫോഴ്സ് അറ്റ് ഓൾ ലെവൽ അതായത് ഒരു പീഡിയാട്രിക് കുട്ടികളെ നോക്കുന്ന ഡോക്ടർമാരുടെ ഒരു സംഘം ഡോക്ടർമാർ നേഴ്സുമാർ അല്ലെങ്കിൽ അങ്ങനെ പീഡിയാട്രിക് കുട്ടികളുടെ വിഭാഗത്തിൻ്റെ ഒരു ടാസ്ക് ഫോഴ്സിനെ നമ്മൾ നിയമിക്കുകയാണ് വേണ്ടത് അത് സ്റ്റേറ്റ് ലെവലിലും ഡിസ്ട്രിക്ട് ലെവലുകളിലും കുട്ടികളെ ഫോക്കസ് ചെയ്തിട്ട് അവരുടെ കാര്യങ്ങൾ അവരുടെ കോവിഡിനെ കുറിച്ച് നോക്കുന്നതായിട്ട് ഒരു ടാസ്ക് ഫോഴ്സിനെ ടാസ്ക് ഫോഴ്സിനെ ഉണ്ടാക്കുകയാണ് ആദ്യമായി ചെയ്യേണ്ടത് രണ്ടാമത്തെ കാര്യം റിസർവ് നമ്പർ ഓഫ് ഫിക്സ്ഡ് ബെഡ്സ് അതായത് എല്ലാ ഈ ചികിത്സാ സ്ഥലങ്ങളിലും കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒരു ഫിക്സ്ഡ് നമ്പർ ഓഫ് ബെഡ്സ് കോവിഡ് ചികിത്സിക്കുന്ന എവിടെയൊക്കെയോ അവിടെ എല്ലാം കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു സെപ്പറേറ്റ് യൂണിറ്റ് ടാസ്ക് ഫോഴ്സ് കൊണ്ടാക്കുക അതുപോലെ തന്നെ നമ്പർ ഓഫ് ബെഡ്സ് ഇത്രയും നമ്പേഴ്സ് ഓഫ് ബെഡ് കുട്ടികൾക്ക് എന്നുള്ള നിലയിൽ മാറ്റിവെക്കുക എന്നുള്ളതാണ് അടുത്ത പോയിന്റ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് മൂന്നാമത്തെ കാര്യങ്ങൾ കുട്ടികൾക്ക് വരികയാണെങ്കിൽ അവർക്ക് കൊടുക്കേണ്ട മരുന്നുകളും ബാക്കി സപ്ലൈസും സപ്ലൈസ് എന്ന് പറയുമ്പോൾ മാസ്ക് തൊട്ട് ഓക്സിജൻ വരെയും ബാക്കിയുള്ള മരുന്നുകളും എല്ലാം നമുക്ക് കണക്കിലെടുക്കാം ഇതെല്ലാം നമ്മൾ മുൻകൂർ മനസ്സിലാക്കി നമ്മൾ അത് ഷോർട്ടേജ് വരാത്ത രീതിയിൽ നമ്മളത് സംഹരിച്ച് വയ്ക്കണം ഇതാണ് മൂന്നാമത്തെ പോയിന്റ് നാലാമത്തെ പോയിന്റ് കുട്ടികൾക്ക് വാക്സിനേഷൻ എടുത്ത് തുടങ്ങുക അല്ലെങ്കിൽ അത് എടുക്കേണ്ടതിന് അത്യാവശ്യത്തിന് മനസ്സിലാക്കി എടുക്കണമെങ്കിൽ ഉടനെ എടുത്ത് തുടങ്ങുക എന്നുള്ളതാണ് നാലാമത്തെ പോയിന്റ് ഈ നാല് പോയിന്റും നമ്മൾ മുൻകൂട്ടി ചെയ്തു വെച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ മൂന്നാമത്തെ വേവ് വരുമ്പോൾ കുട്ടികളെയാണ് അത് കൂടുതൽ ബാധിക്കുന്നത് എങ്കിൽ കണക്കുകൾ പ്രകാരം മുൻകുട്ടികളെയാണ് കൂടുതൽ ബാധിക്കുന്നതെങ്കിൽ ഒരു വലിയ വിപത്തിനെ ഒരു നമുക്ക് മാറ്റാൻ കഴിയും അല്ലെങ്കിൽ തടയാൻ കഴിയും നമുക്കറിയാം മൂന്നാമത്തെ വേവ് വരും എന്നുള്ള പ്രൊജക്ഷൻ ഉണ്ട് ഈ വർഷാവസാനമോ അല്ലെങ്കിൽ അതിന് മുമ്പോ വരും എന്നുള്ളതറിയാം അത് കുട്ടികളെ ആയിരിക്കും കൂടുതൽ ബാധിക്കാനുള്ള സാധ്യത എന്ന് പറയുന്ന കാര്യം ബാക്കിയുള്ളവർക്ക് വാക്സിനേഷൻസ് അപ്പോഴത്തേക്കും ഏകദേശം ആൾക്കാർക്കും വാക്സിനേഷൻ ആയി കഴിയും പക്ഷേ കുട്ടികളുടെ കാര്യത്തിൽ നമ്മൾ അതീവ ശ്രദ്ധയാ ശ്രദ്ധാലുക്കളാകേണ്ട കാര്യമുണ്ട് നമ്മൾ ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോകേണ്ടതുണ്ട് ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഹെൽത്ത് അപ്ഡേറ്റ്സ് തൽക്കാലത്തേക്ക് നിർത്തുന്നു നന്ദി നമസ്കാരം